നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മുപ്പത് ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രില്ലിയംസിന്റെ ടൈം ടേബിൾ ഡേ ട്വന്റി വൺ ആണ് ഇന്ന് അപ്പോ ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇരുപത് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് വായിച്ചു തന്നെ വായിച്ചു മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേ ഉത്തരത്തിലേക്ക് എത്തുക ചാടി ചാടിക്കേറി ആൻസർ ചെയ്യാതിരിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ് രണ്ടാമത്തെ ചോദ്യം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സി ആർ ടി മോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ ഓപ്ഷൻ എ നയൻറ്റീൻറ്റി വൺ ഓപ്ഷൻ ബിൻറ്റീൻ സിക്സ്റ്റി വൺ ഓപ്ഷൻ സി നൈൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ ഡി നയൻറ്റീൻസ് മൂന്ന് ചേരിചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ ഓപ്ഷൻ സി സിരിമാവോ ബന്ദാന നായികി ഓപ്ഷൻ ഡി ഫിഡൽ കാസ്ട്രോ നാല് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത് ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ പോളോ ഓപ്ഷൻ സി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മേഘദൂത് അഞ്ച് ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി ആറ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ ഓപ്ഷൻ സി സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഓപ്ഷൻ ഡി ദയാനന്ദ സരസ്വതി ഏഴ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഓപ്ഷൻ ബി പണ്ഡിത രമാഭായ് ഓപ്ഷൻ സി ശ്രീരാമകൃഷ്ണ പരമഹംസർ ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ എട്ട് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ ദാദാഭായ് നവറോജി ബി ഡബ്ല്യു സി ബാനർജി സി ചേറ്റൂർ ശങ്കരൻ നായർ ഡി ബദർ ഉദ്ദീൻ തിയാബ്ജി ഒൻപത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ പത്ത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ഓപ്ഷൻ ബി റിസ്ലേ ഓപ്ഷൻ സി വില്യം ഫോസ്റ്റർ ഓപ്ഷൻ ഡി വില്യം ബെന്റിക് പതിനൊന്ന് ഉത്സവത്തോടനുബന്ധിച്ച് ഏടര പൊന്നാനിയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ വൈക്കം ഓപ്ഷൻ ബി ചെങ്ങന്നൂർ ഓപ്ഷൻ സി ഏറ്റുമാനൂർ ഓപ്ഷൻ ഡി തൃശൂർ പന്ത്രണ്ട് കേരളത്തിലെ ആദ്യം മുസ്ലിം പള്ളി സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി കൊല്ലം option c code को, option d kodangalur. 13. although it was cloudy we dash for a walk option a go option b will be going option c went option d had gone 14. by the time they reached the best stop the best dash option a had already left option b already left option c has already been left option d left already

പുതിയൊരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം മുപ്പത് പോയിന്റ് ഏഴ് കിലോഗ്രാം ആയി കുറഞ്ഞു എന്നാൽ പുതിയ കുട്ടിയുടെ ഭാരം എത്രയാണ് ഓപ്ഷൻ എ ഇരുപത്തിയെട്ട് കിലോഗ്രാം ഓപ്ഷൻ ബി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഓപ്ഷൻ സി ഇരുപത്തി ഏഴ് കിലോഗ്രാം ഓപ്ഷൻ ഡി ഇരുപത്തിയാറ് കിലോഗ്രാം പതിനെട്ട് ഓപ്ഷൻ എ സഫാരി ഓപ്ഷൻ ബി ഗൂഗിൾ ഓപ്ഷൻ സി ലൈക്കോസ് ഓപ്ഷൻ ഡി യാഹു പത്തൊൻപത് രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോഹ ലോക ശ്രദ്ധ നേടിയ വെബ്സൈറ്റ് ആയ വിക്കി ലീഗ്സിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ജാക് ഡോർസി ഓപ്ഷൻ ബി ജൂലിയൻ അസാൻജ് ഓപ്ഷൻ സി ഡേവിഡ് കാർബ് ഓപ്ഷൻ ഡി മാർട്ടിൻ കൂപ്പർ ഇരുപത് മൂവിംഗ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് ഓപ്ഷൻ എ അറ്റാച്ചിങ് ഓപ്ഷൻ ബി ചേഞ്ചിങ് ഓപ്ഷൻ സി ഡൗൺലോഡിങ് ഓപ്ഷൻ ഡി ബ്രൗസിങ് അപ്പൊ ഇരുപത് ചോദ്യങ്ങൾ ഉത്തരമെഴുതിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേലാണ് രണ്ട് എൻ സിആർ ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മൂന്ന് ചേരിചേര പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോവനാണ് നാല് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ് ആണ് അഞ്ച് ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ് ആറ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും ഈ കോട്ട് പറഞ്ഞത് ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദനാണ് ഏഴ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് എട്ട് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ബി ഡബ്ല്യു സി ബാനർജി ആണ് ഒൻപത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകാണ് ആണ് പത്ത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി റിസ്ലെ ആണ് പതിനൊന്ന് ഏടര പൊന്നാന എവിടെയാണ് ഓപ്ഷൻ സി ഏറ്റുമാനൂർ ശിവ ടെമ്പിളാണ് പന്ത്രണ്ട് കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂരാണ് പതിമൂന്ന് ഓൾഡോ ഇറ്റ് വാസ് ക്ലൗഡി ബി വെന്റ് ആണ് ഓപ്ഷൻ സി അത് എന്താ എന്താ വെന്റ് വന്നത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ രണ്ടാമത്തെ പാർട്ടും സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം വരാൻ പതിനാല് ബൈ ദൈം ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയാനുള്ളത് പതിനഞ്ച് ഹി ഡാഷ് തേർസ്റ്റി ഹി ലുക്സ് തേർസ്റ്റി ആണ് ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അതുകൊണ്ട് ലുക്സ് പതിനാറ് ദ പാസ്റ്റ് ഫോം ഓഫ് ദ വെബ് സ്ട്രൈഡീസ് ഓപ്ഷൻ ബി സ്ട്രോഡ് ആണ് പതിനേഴ് ആവറേജിന്റെ ആണ് ആൻസർ ഓപ്ഷൻ ബി ട്വന്റി ഫൈവ് കിലോഗ്രാം ആണ് പുതിയ കുട്ടിയുടെ ഭാരം പതിനെട്ട് വെബ് ബ്രൗസർ ഏതാ താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ സഫാരി ആണ് വെബ് ബ്രൗസർ വെബ് ബ്രൗസർ ഏതാ സഫാരി ഓക്കെ പത്തൊൻപത് വിക്കി ലിഗ്സിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി ജൂലിയൻ അസാഞ്ചാണ് ഇരുപത് മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് നോൺ നോൺസ് ഓപ്ഷൻ ഡി ബ്രൗസിംഗ് ആണ് അപ്പം ഇരുപത് ചോദ്യങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക പതിനഞ്ച് മാർക്കിൽ താഴോട്ടുള്ളവർ ഈ ടോപ്പിക് ഒന്നുകൂടെ പഠിക്കുക ഓക്കെ അപ്പം നാളെ ഡേ ട്വൻറ്റി ടു ആണ് അപ്പോൾ നാളത്തെ ടോപ്പിക്കുകൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വരിക നാളെ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ആണ് തുടങ്ങുന്നത് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ റെവല്യൂഷൻസ് ഞാൻ എല്ലാം ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ആ ക്ലാസ് കണ്ട് അത് പഠിക്കാം എസ് സി ആർ ടി ടോപ്പിക്ക് ഞാൻ ഇട്ട് തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ എങ്കിൽ നിങ്ങൾക്ക് പഠനം ഈസി ആക്കാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺ അക്കാഡമി അൺ അക്കാഡമി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അൺ അക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഫിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ഫിഫ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെന്റ് സബ്ജെക്ട്സ് അപ്പോൾ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കണ്ടൻസ് ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ ലൈവ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് യൂസേഴ്സ് അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ് സക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ എച്ച് എസ് എ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അൺ അക്കാദമിയിൽ ട്വൻറ്റി സെവൻ ഏപ്രിൽ സ്റ്റാർട്ടായിട്ടുള്ള രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ടായിട്ടുണ്ട് ഈ കോഴ്സും ഒറ്റ പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ കൂടാതെ ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ ട്വന്റി സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ആണ് ജേതാവ് എട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓർഡർ കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക ഫ്രീ കണ്ടന്റ് സക്സസ് ചെയ്താൽ അക്സസ് ചെയ്യാനും ഈ കോഡ് യൂസ് ചെയ്താൽ മതി